الحمد لله نحمد الله ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله ارْسَلَهُ بِالْهُدَى وَدِينِ الْحَقِّ لِيُظْهِرَهُ عَلَى الدِّينِ كُلِّهِ وَلَوْ كَرِهَ الْمُشْرِكُونَ اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اتقوا الله عباد الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قال إنما أشكو بثي وحزني إلى الله وأعلم من الله ما لا تعلمون صدق الله العظيم ഇൻ ഉരീദു ഉരീതു ഇസ്ലാഹ ഇസ്ലാഹ്മസ്തഴത്തു ഒമ തൗഫീഖ് ബില്ലാഹി അലൈഹി തവക്കൽ തുലൈഹി ഉനീബ് റബിഷ് റഹ്ലി സുദരി വൈസറി അലി എം ജി വഹ്ലുൽ റഖുദസം ലിസാനി യഫ്ഖഹു കൗലി മുഅ്മിനീങ്ങളായ സഹോദര സഹോദരിമാരെ അല്ലാഹു റബ്ബുൽ ഇസത്തിനെ ആഴത്തിൽ അറിഞ്ഞും അഗാധമായി സ്നേഹിച്ചും അവൻ്റെ വിധിവിലക്കുകൾക്ക് വിധേയപ്പെട്ടും അവൻ്റെ നിയമങ്ങൾ ലംഘിക്കപ്പെടുന്നതിന് ഭയന്നും തികഞ്ഞ സൂക്ഷ്മതയോടെ ജാഗ്രതയോടെ വേണം ഓരോ ദിവസവും ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ എന്ന കാര്യം അങ്ങേയറ്റത്തെ ഗൗരവത്തോടെ ആദ്യമേ ഉണർത്തുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ് തങ്ങളിലേക്ക് വരുന്ന വരുമാനം ഹലാലോ ഹറാമോ എന്ന് നോക്കാതെ കിട്ടുന്നതെല്ലാം സ്വീകരിക്കുന്ന ഒരു സമീപനം ഉണ്ടായാൽ അത് തക്കവയുടെ ലംഘനമാണ് ജീവിതത്തിൻ്റെ സമസ്ത മണ്ഡലങ്ങളിലും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്ക് വിധേയപ്പെട്ട് ആ വിധിവിലക്കുകൾ ലംഘിക്കപ്പെടാതെ മുന്നോട്ട് പോകാനുള്ള ഈ സൂക്ഷ്മതാ വികാരം തക്വയുടെ സംസ്കാരം നമുക്ക് ഓരോരുത്തർക്കും നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അവസാനം അള്ളാഹുവിൻ്റെ വഴിയിൽ കർമ്മനിരതരായിരിക്കെ സന്തോഷത്തോടും സംതൃപ്തിയോടും കൂടി അവനിലേക്ക് മടങ്ങിപ്പോകാനുള്ള മഹാഭാഗ്യം തന്നു തൗഫീഖ് തന്നു ഈ സദസ്സിലെ ഓരോരുത്തരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളൊക്കെ യാത്ര ചെയ്യുന്ന ആളുകളാണ് നമുക്കറിയാത്ത വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ പലപ്പോഴും വഴി മനസ്സിലാക്കാൻ ഗൂഗിളിൻ്റെ സഹായമാണ് തേടാറുള്ളത് ഈ കാലത്ത് ഒരു നൂറ് മീറ്റർ അപ്പുറത്ത് ഒരങ്ങാടിയുണ്ടെന്ന് ഒരു ഇരുന്നൂറ് മീറ്റർ കടന്നു ചെല്ലുമ്പോൾ പിന്നെ വലത്തോട്ട് തിരിയണമെന്ന് അല്ലെങ്കിൽ ഇടത്തോട്ട് പോകണമെന്നൊക്കെ ഗൂഗിൾ നമുക്ക് പറഞ്ഞു തരും ചിലപ്പോഴൊക്കെ തെറ്റാറുണ്ടെങ്കിലും പൊതുവെ നമ്മൾ ആ വഴികളിലൂടെയാണ് സഞ്ചരിക്കാറുള്ളത് പ്രിയമുള്ളവരെ ജീവിതം എന്ന് പറയുന്നത് ഒരു യാത്രയാണ് മഹായാത്രയാണ് അനശ്വരതയിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യാത്രയാണ് യഥാർത്ഥത്തിൽ നമ്മുടെയൊക്കെ ജീവിതം അപ്പോൾ ജീവിതമാകുന്ന മഹായാത്രയുടെ തുടക്കത്തിൽ തന്നെ നമുക്ക് കൃത്യമായി വഴി കാണിച്ചു തരാനുള്ള സംവിധാനമായിട്ടാണ് റബ്ബസുബഹാനഹുവല അമ്പിയാക്കന്മാരെ അയച്ചതും അതിൽ ചിലരുടെ കൈകളിൽ അള്ളാഹു വേദഗ്രന്ഥങ്ങൾ കൊടുത്തയച്ചതും എങ്ങോട്ടാണ് ജീവിതത്തിൽ തിരിയേണ്ടത് ഏത് ട്രാക്കിലൂടെയാണ് സഞ്ചരിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് നമ്മൾ സെർച്ച് നടത്തേണ്ടത് അള്ളാഹുവിൻ്റെ ഈ ഗ്രന്ഥങ്ങളിലാണ് ആ ദൈവിക ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആാനെന്ന് അല്ലെങ്കിൽ ആ ഗ്രന്ഥങ്ങളുടെ അന്തിമമായ എഡിഷനാണ് പരിശുദ്ധ ഖുർആൻ എന്ന് നമുക്കറിയാം പ്രിയമുള്ളവരെ ആ ഖുർആനെ സംബന്ധിച്ചാണ് ഖുർആൻ പറഞ്ഞത് ഇന്ന ഹാദൽ ഖുർആൻ യഹ്ദീ ലില്ല ഒരിക്കലും തെറ്റുപറ്റാത്ത മറുപടികൾ ആ ഖുർആനിൽ നിന്നാണ് നിങ്ങൾക്ക് ലഭിക്കുക ജീവിതത്തിൽ നമുക്ക് കിട്ടാനുള്ള ഏറ്റവും ആധികാരികമായ അറിവിൻ്റെ സ്രോതസ്സും ഈ വെളിപാടിൻ്റെ പുസ്തകം തന്നെയാണ് ആകപ്പാട് രണ്ട് മൂന്ന് മാർഗങ്ങളെ നമ്മുടെ മുമ്പിലുള്ളൂ അറിവിനെ സംബന്ധിച്ചിടത്തോളം ഒന്ന് സയൻസിൻ്റെ അറിവാണ് മറ്റൊന്ന് ഫിലോസഫിയുടെ അറിവാണ് മൂന്നാമത്തേത് ഏറ്റവും ആത്യന്തികവും ആധികാരികവുമായ അറിവിൻ്റെ സ്രോതസ് എന്ന് പറയുന്നത് റെവലേഷൻ്റെ അറിവാണ് അഥവാ വെളിപാടിൻ്റെ വഹയിൻ്റെ നബൂവത്തിൻ്റെ വിജ്ഞാനമാണ് ആ വിജ്ഞാനമാണ് പരിശുദ്ധ ഖുർആാനിലും ഹദീസുകളിലൂടെയും നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ജീവിതം എന്ന് പറയുന്ന മഹായാത്രയിൽ പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പൊതുവായ നിയമങ്ങൾ എന്നുള്ള നിലക്ക് തന്നെ പരിശുദ്ധ ഖുർആാൻ പഠിപ്പിച്ചിട്ടുണ്ട് അതിലേറ്റവും ശ്രദ്ധേയമായ ഒരു വചനമാണ് ഒരു ഈ സദസ്സിലുള്ള പലർക്കും മനപ്പാഠമറിയുന്ന പരിശുദ്ധ ഖുർആാനിലെ രണ്ടാമധ്യായം അൽബക്കറയിലെ നൂറ്റി അൻപത്തി അഞ്ചാമത്തെ വചനം ഈ മഹായാത്രയുടെ ഭാഗമായി നിങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രത്യേകമായി ആ ജീവിത യാത്രയെ സംബന്ധിച്ചുള്ള തിരിച്ചറിവ് നമുക്ക് നൽകുന്നു ഈ വചനം വളരെ ശ്രദ്ധേയമായ ആ സൂക്തത്തിൽ അള്ളാഹു സുബാനഹുവാല കൃത്യമായി ജീവിതത്തെ സംബന്ധിച്ച് പറഞ്ഞു വെക്കുന്നത് ജീവിതം ഒരു പരീക്ഷണമാണ് എന്നാണ് പ്രിയമുള്ളവരെ ആ പരീക്ഷണത്തിൻ്റെ നേരെ ആ പരീക്ഷണങ്ങൾ കൃത്യമായി നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന ചില മേഖലകളെ ചില മണ്ഡലങ്ങളെ പ്രത്യേകമായി എടുത്തു പറയുകയും ചെയ്തു അള്ളാഹു സുബാന ഹുവത്താല അതിലൊന്നാമത്തെ പരീക്ഷണം എന്ന് പറയുന്നത് ലേശം ഭയാശങ്കകൾ തന്നുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ പരീക്ഷിക്കും എന്നതാണ് പരീക്ഷിക്കും എന്നല്ല ഖുർആാൻ്റെ പ്രയോഗം പരീക്ഷിക്കുക തന്നെ ചെയ്യും എന്നാണ് അവിടെ ഉറപ്പിൻ്റെ അദാത്തുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് കൊണ്ടാണ് റബ്ബു സുബാന ഹുവത്താല ഈ അഞ്ച് കാര്യങ്ങളെയും വിശദീകരിച്ചിട്ടുള്ളത് അതിലൊന്ന് അല്പസ്വല്പം ഭയാശങ്കകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും അത് അതല്ലാഹുവിൻ്റെ പരീക്ഷണത്തിൻ്റെ ഒരു മേഖലയാണ് രണ്ടാമതായിട്ട് പറഞ്ഞു പട്ടിണി കൊണ്ട് അല്ലാഹു സുബഹാന ഹു ചിലപ്പോൾ പരീക്ഷിക്കും ചിലപ്പോൾ പരീക്ഷിക്കുമെന്നല്ല പരീക്ഷിക്കുക തന്നെ ചെയ്യും എന്ന് വിശദീകരിച്ചു സാമ്പത്തിക മാന്ദ്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നവിടെ പറയുന്നുണ്ട് നാലാമതായി ശാരീരികമായ നഷ്ടങ്ങളും ശാരീരികമായ പ്രയാസങ്ങളും ഉണ്ടാകുമെന്ന് പറയുന്നു അഞ്ചാമത് പറയുന്നു കാർഷിക തകർച്ചകൾ നേരിടേണ്ടി വരും എന്ന് അല്ലാഹു സുബ്ഹാനഹുഅത്താല മുന്നറിയിപ്പ് നൽകുന്നു നിങ്ങളൊരു ദിക്കിലേക്ക് യാത്ര തിരിക്കാൻ ഒരുങ്ങുകയാണ് അതിനുവേണ്ട പാധേയങ്ങൾ ഒരുക്കുകയാണ് അതിനുവേണ്ടി നിങ്ങൾ പ്രത്യേകമായ ഉദ്ദേശത്തോടു കൂടി ആ യാത്ര സമാരംഭിക്കുന്ന സന്ദർഭത്തിൽ തന്നെ പരിശുദ്ധ കുർആാനാകുന്ന ഈ വെളിപാടിൻ്റെ പുസ്തകത്തിലൂടെ അള്ളാഹു അബ്ബുലിജത്ത് ഈ യാത്രയിൽ നിങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്ന പരീക്ഷണത്തിൻ്റെ മേഖലകളെ വളരെ കൃത്യമായി അടയാളപ്പെടുത്തി തരികയാണ് പ്രിയമുള്ളവരെ ഇത് ദുനിയാവിലെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം പൊതുവായ കാര്യങ്ങളാണ് ഈ പരീക്ഷണങ്ങൾ നിങ്ങൾക്ക് എങ്ങനെ മറികടക്കാം എന്നും ആ ആയത്തുകളുടെ ഒടുവിൽ ഒടുവിലല്ലാഹു സൂചിപ്പിക്കുന്നുണ്ട് എങ്ങനെ മറികടക്കാം എങ്ങനെ സർവൈവ് ചെയ്യാം ഈ പ്രതിസന്ധിയെ പരിഹരിക്കാൻ രണ്ട് സംഗതികൾ നിങ്ങളുടെ കയ്യിൽ വേണം ഒന്നാമത്തേത് ഈമാനാണ് രണ്ടാമത്തേത് സ്വബറാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു വെക്കുന്നു പ്രിയമുള്ളവരെ ജീവിതത്തിന്റെ ഈ പൊതുനിയമത്തിൽ നിന്ന് അള്ളാഹു റബുൽ ആരെയും ഒഴിച്ചു നിർത്തിയിട്ടില്ല അള്ളാഹുവിൻ ഏറ്റവും പ്രിയപ്പെട്ടവരായ അംബിയാക്കന്മാരെ പോലും അള്ളാഹു ഈ പരീക്ഷണത്തിൽ നിന്ന് ഒഴിച്ചു നിർത്തിയിട്ടില്ല ആലം എന്താണ് കാരണമെന്ന് നമുക്കറിഞ്ഞുകൂടാ അള്ളാഹു സുബാന ഒരുപക്ഷെ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക ഈ പ്രവാചകന്മാരാണല്ലോ മനുഷ്യകുലത്തിന്റെ മാതൃകകളായി മാറേണ്ടത് മനുഷ്യൻ അനുകരിക്കാൻ കഴിയുന്ന മനുഷ്യൻ അനുധാവനം ചെയ്യാൻ കഴിയുന്ന മാതൃകകളായിട്ടാണ് അംബിയാക്കന്മാരുടെ നിയോഗമെങ്കിൽ കഷ്ടപ്പാടിൻ്റെയും ദുരിതത്തിൻ്റെയും പരീക്ഷണങ്ങളുടെയും കയങ്ങളിൽ എന്ത് സമീപനമാണ് അവർ സ്വീകരിച്ചതെന്നും എന്തൊരു മാതൃകയാണ് അവർ ഉയർത്തിപ്പിടിച്ചതെന്നും ഒരുപക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി തന്നെയായിരിക്കണം അള്ളാഹു റബ്ബുൽ ഇസത്ത് അവൻ ഏറ്റവും പ്രിയപ്പെട്ട പ്രവാചകന്മാരെ പോലും ഈ പരീക്ഷണമാകുന്ന പൊതുനിയമത്തിൽ നിന്ന് മാറ്റി നിർത്താതെ അഷ്റഫുൽ ഹൽക്കു സല്ലാഹു അലൈഹി വസ്ലം അടക്കമുള്ള പ്രവാചകന്മാരെ ആ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കിയത് എന്ന് നിങ്ങൾ അറിയണം അപ്പോൾ പ്രവാചകന്മാർ ആ സന്ദർഭങ്ങളിൽ നടത്തിയ പ്രതികരണങ്ങൾ പ്രിയമുള്ളവരെ പരിശുദ്ധ ഖുർആാനിലൂടെ സഞ്ചരിക്കുന്ന ഓരോരുത്തർക്കും വലിയ അനുഭവങ്ങളാണ് ആ പ്രവാചകന്മാർ ജീവിതത്തിൻ്റെ ആ ദശാസന്ധികളിൽ പറഞ്ഞ വാക്കുകൾ അല്ലെങ്കിൽ ആ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നപ്പോൾ അവരുടെ നാവിൽ നിന്ന് പുറപ്പെട്ട പ്രതികരണങ്ങൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ പ്രതികരണങ്ങളുമായി ചേർത്ത് വെച്ചുകൊണ്ട് വർത്തമാനകാലത്ത് നമ്മൾ നടത്തുന്ന ജീവിതത്തെ ഈ ഈമാനിൻ്റെയും സബറിന്റെയും ശക്തമായ ആയുധങ്ങൾ കൊണ്ട് അമ്പിയാക്കന്മാരെ നേരിട്ടതുപോലെ നേരിടാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന ആത്മപരിശോധനയായി അത് മാറേണ്ടതാണ് പ്രിയമുള്ളവരെ ഞാൻ ചില സാമ്പിളുകൾ മാത്രം സൂചിപ്പിക്കുകയാണ് അലിഹി സ്വലാത്തു വസ്സലാമിൻ്റെയും യൂസുഫ് നബിയുടെയും കഥ പരിശുദ്ധ ഖുർആൻ ഏതാണ്ട് വിശദമായി തന്നെ വിശദീകരിച്ചിട്ടുണ്ട് അവിടെ ചില സന്ദർഭങ്ങളിൽ മഹാനായ എഴക്കൂബ് അലഹി സ്വലാത്തു വസ്സലാം ജീവിതത്തിന്റെ ഏറ്റവും തീക്ഷണമായ വ്യക്തി ദുഃഖങ്ങളുടെ തീച്ചൂളകളിലേക്ക് വലിച്ചെറിയപ്പെടുന്ന സന്ദർഭങ്ങളിൽ ഇതൊക്കെ എനിക്കും നിങ്ങൾക്കും പ്രിയമുള്ളവരെ പരിശുദ്ധ ഖുറാൻ നൽകുന്ന വലിയ വെളിച്ചമാണ് എന്തായിരുന്നു അവരുടെ പ്രതികരണമെന്ന് ഞാൻ ചില സന്ദർഭങ്ങൾ മാത്രം സൂചിപ്പിക്കാം മഹാനായ യൂസുഫ് അലഹി സ്വലാം ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിന്റെ മക്കളെ സംബന്ധിച്ച് പരിശുദ്ധ ഖുറാൻ പരാമർശിക്കുന്നു തൻ്റെ ഏറ്റവും വലിയ വാത്സല്യ ഭാജനമായ യൂസുഫിനെ കൊണ്ടുപോയിട്ട് പൊട്ടക്കിണറ്റിലിട്ടിട്ട് ആ വിദ്വേഷം തോന്നിയ സഹോദരങ്ങൾ പിതാവിന്റെ മുമ്പിൽ വന്നിട്ട് കള്ളച്ചോര പുരട്ടിയ ഒരു വസ്ത്രവുമായി യൂസുഫിന്റെ വസ്ത്രവുമായി വന്നുകൊണ്ട് പരാതി പറയുന്ന സന്ദർഭത്തിൽ കള്ളം പറയുന്ന സന്ദർഭത്തിൽ കള്ളച്ചോര പുരട്ടിയ കമീസും കൊണ്ട് വന്നിട്ട് പിതാവിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന സന്ദർഭത്തിൽ പ്രിയമുള്ളവരെ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രതികരണം ബൽ സവലത്തിലും നിങ്ങളുടെ മനസ്സിൽ ചില കാര്യങ്ങൾ മനോഹരമായി തോന്നി അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് എനിക്കറിയാം ഫസോബറും ജമീൽ ഫറും ജമീൽ എന്നാൽ മനോഹരമായ സ്വബുറ സ്വീകരിക്കുക തന്നെ എന്ന് എഴക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ് ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളെയും പരീക്ഷണ സന്ദർഭങ്ങളെയും നേരിടാനുള്ള ഏറ്റവും വലിയ ഒരു വാക്കാണ് ഏറ്റവും വലിയ ഒരു സംസ്കാരമാണ് ഏറ്റവും വലിയ ഒരു മരുന്നാണ് മഹാനായ ഇഴക്കൂബ് നബിയുടെ വാക്കുകളിലൂടെ നമ്മൾ കേൾക്കുന്നത് ഫസോബറും ജമീൽ കുട്ടി മിസ്സിംഗ് ആണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് പറയുന്ന തൻ്റെ ഏറ്റവും വലിയ സ്നേഹപാചനമായ മകൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ് ആ നഷ്ടപ്പെട്ടതിനെ സംബന്ധിച്ച് കെട്ടിച്ചമച്ച കഥകൾ അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾ പറയുകയാണ് ആ സന്ദർഭങ്ങളിൽ മഹാനായ പ്രവാചകന്റെ നാവിൽ നിന്ന് വരുന്നു ജമീൽ നിങ്ങൾ ഈ പറഞ്ഞ് വിശദീകരിക്കുന്ന സംഗതികളൊക്കെ ശരിയാണോ അല്ലേ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അത് ശരിയോ തെറ്റോ എന്നറിയാൻ എന്നെ സഹായിക്കാൻ കഴിയുന്ന ഒരാളേയുള്ളൂ അത് അള്ളാഹു സുബാഹൂത്താല മാത്രമാണ് അതുകൊണ്ട് ജീവിതത്തിൽ ഈ സംഭവത്തിൽ ഈ അനുഭവത്തിൽ ഞാൻ സ്വീകരിക്കുന്ന സമീപനം ഫസോബുറുൻ ജമീൽ അതിമനോഹരമായ ക്ഷമയാണ് ക്ഷമയാണെൻ്റെ മാർഗമെന്ന് മഹാനായ ഇഴക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ് പിന്നെയും നിങ്ങൾക്കറിയാം അദ്ദേഹം ചതിക്കപ്പെട്ടു ബിന്യാമീൻ എന്ന് പറയുന്നത് എൻ്റെ അടുത്ത മകൻ യൂസഫിന്റെ അനുജൻ ആ യൂസുഫിൻ്റെ അനുജനെയും കൊണ്ടുപോയി നഷ്ടപ്പെടുത്തിയിട്ട് വന്നിട്ട് ഈ കുട്ടികൾ മക്കൾ തന്നോട് സംസാരിക്കുന്ന സന്ദർഭത്തിൽ മഹാനായ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രതികരണം കുറാൻ പറയുന്നു നിങ്ങൾ ഞാൻ എങ്ങനെ വിശ്വസിക്കും അലൈഹി അല നിങ്ങൾ മുമ്പ് യൂസുഫിനെ കുറിച്ച് ഇതുപോലെയുള്ള ചില കഥകളല്ലേ പറഞ്ഞു തന്നത് പിന്നെ എങ്ങനെയാണ് നിങ്ങൾ വിശ്വസിക്കുക വല്ലാഹു ഹാഫില അതുകൊണ്ട് നിങ്ങളുടെ സംരക്ഷണത്തെ സംബന്ധിച്ച് നിങ്ങൾ എന്നോട് വാചാലരാവണ്ട അതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല അള്ളാഹുവാണ് ഏറ്റവും വലിയ സംരക്ഷകൻ അവൻ അങ്ങേയറ്റം കാരുണ്യമുള്ളവനാണല്ലോ എന്ന് മഹാനായ പ്രവാചകന്റെ പ്രതികരണം ജീവിതത്തിൻ്റെ ഏറ്റവും പ്രതിസന്ധികൾ നിറഞ്ഞ നിമിഷങ്ങളിൽ നമ്മുടെ നാവുകളിൽ നിന്ന് ഈമാനിൻ്റെ ഈ പദപ്രയോഗങ്ങൾ വരുന്നുണ്ടോ എന്ന് സൊബറിന്റെ ഈ വാക്കുകൾ വരുന്നുണ്ടോ എന്ന് ഫല്ലാഹു ഹാഫിലൻ ഏറ്റവും കരുണാനിധിയായ അള്ളാഹു സുബാനഹൂത്താകുന്നു സംരക്ഷകൻ അവന്റെ സംരക്ഷണത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത് മക്കളെ എന്ന് യഹൂബ് അലൈഹി സ്വലാത്തു വസ്ലാം പ്രതികരിച്ചതായിട്ട് പരിശുദ്ധ ഖുർആൻ പറയുന്നു ബിന്യാമീനെ ഈ നഷ്ടപ്പെട്ട കഥ മക്കൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ പ്രവാചകന്റെ സ്ഥിതി നിങ്ങൾ ആലോചിച്ചു നോക്കൂ അള്ളാഹുവിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രവാചകനായിരുന്നു അദ്ദേഹം ആ മഹാനായ പ്രവാചക കുടുംബത്തിന്റെ കാരണവരായ കാരണവരായൂബ് അലൈസ്ലാത്തു വസ്സലാം അനുഭവിച്ച ദുഃഖത്തിന്റെ തീവ്രത പരിശുദ്ധ ഖുർആന വാക്കുകളിൽ വരച്ചു വെച്ചിട്ടുണ്ട് ഞാൻ നിങ്ങളും ദുഃഖിക്കുമ്പോൾ വലിയ വ്യക്തി ദുഃഖങ്ങളുടെ തീക്ഷണതകളിലേക്ക് വീണുപോകുന്ന സന്ദർഭങ്ങളിൽ നമ്മുടെ മനോമുഖുരങ്ങളിൽ തെളിയണം ഈ വാക്ക് അള്ളാഹു സുബാനോബ് നബിയുടെ സ്ഥിതി പറയുകയാണ് യൂസു നബി നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടു ആ കഥയൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ അവസ്ഥ അവരിൽ നിന്ന് മാറിപ്പോയി ഒരു മൂലയിൽ ഏകാന്തനായിട്ടിരുന്നു കൊണ്ട് കരയുന്ന നബിയുടെ ചിത്രം പരിശുദ്ധ കുർആ നമ്മുടെ മുമ്പിലായി അവതരിപ്പിക്കുകയാണ് യൂസുഫേ എന്റെ സങ്കടമേ എന്ന് വിളിച്ചുകൊണ്ട് അദ്ദേഹം ആത്മകഥം ചെയ്യുന്നു ഖുർആൻ പറഞ്ഞു ഐനാഹു 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 മിനൽ ഹുസ്ൻ അതിന്റെ ആ പ്രവാചക വയോധികന്റെ കൺതടങ്ങൾ അദ്ദേഹത്തിന്റെ കണ്ണുകൾ നരച്ചുപോയി ദുഃഖത്താൽ ദുഃഖ കാഠിന്യത്താൽ എന്ന് പറയുകയാണ് ആ ദുഃഖത്തിന്റെ പാരമ്യത്തിൽ അദ്ദേഹത്തിന്റെ കണ്ണുകൾ നരച്ചു വെളുത്തുപോയി ഫഹുവ കലീം ഫഹുവ കലീം നിറച്ചുവെച്ച വെള്ളം തോൽപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് ചിന്താതിരിക്കാൻ ആ തോൽപാത്രത്തിന്റെ കഴുത്തിൽ ഒരു കെട്ടിടുന്നത് പോലെ അദ്ദേഹം ഈ ദുഃഖങ്ങൾ മുഴുവൻ കടിച്ചിറക്കുകയായിരുന്നു കളീമാവുകയായിരുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയാണ് പിന്നെ അദ്ദേഹം പറയുന്ന വാക്ക് നോക്കൂ ഇന്നമാ വാക്കുനോക്കൂ ഞാൻ ഈ സംസാരത്തിന്റെ ആരംഭത്തിൽ ഉദ്ധരിച്ച പരിശുദ്ധ ഖുർആാനിൽ ആയച്ചാണ് വസ്സലാമിന്റെ പ്രതികരണമാണ് കാല ഇന്നമാ വഹുസ്നി എന്റെ എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും ഞാൻ അല്ലാഹുവിനോട് മാത്രം ഇന്നമാ വഹുസ്നി മിനല്ലാഹി തഅലമൂൻ മക്കളെ നിങ്ങൾക്കറിയാത്ത കുറേ അറിവുകൾ അല്ലാഹുവിൽ നിന്ന് ലഭിച്ച ഒരു പ്രവാചകനാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ എല്ലാ സങ്കടങ്ങളും ആവലാതിപ്പെടുന്നത് ഞാൻ അല്ലാഹുവിനോട് മാത്രമാണ് ഒരു നിമിഷം നിൽക്കണം നമ്മൾ തൗഹീദിന്റെ ജീവിതമാണ് നമ്മൾ നയിക്കാൻ ആഗ്രഹിക്കുന്നത് മോഹീദുകളെന്നാണ് നമ്മുടെ അവകാശവാദം മോമിനിങ്ങൾ എന്നാണ് നമ്മൾ നമ്മളെ കുറിച്ച് തന്നെ വിചാരിച്ചു വെച്ചിട്ടുള്ളത് ജീവിതത്തിന്റെ ഇമാം റാസി പറഞ്ഞതുപോലെ ഒരു ചെറിയ കാറ്റ് വീശുമ്പോൾ നിങ്ങൾ ഇലകൾ ആടുന്നത് പോലെ ആടിത്തുടങ്ങുന്ന ഈ ജീവിതത്തിന്റെ സന്ദർഭങ്ങളിൽ അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു ഈമാനിന്റെ വചനം ഇന്നമ അഷ്കു ബസി ദുഃഖങ്ങൾ ഇങ്ങനെ അടിക്കടി വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് നഷ്ടങ്ങളൊരു ഒരു കഥയായി മാറുകയാണ് വിഷമങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ് അത്തരം സന്ദർഭങ്ങളിൽ അള്ളാഹുവിലേക്കല്ലാതെ മറ്റാരിലേക്കും തിരിയാതെ അള്ളാഹുവിലേക്ക് മാത്രം ആ സങ്കടങ്ങൾ സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന മുഹീദുകളുടെ ഒരു ജീവിതം എനിക്ക് നിങ്ങൾക്കും സ്വന്തമാണോ എന്ന് നമ്മൾ ആലോചിക്കണം ഇന്നമാ അഷ്കോ ബസ്സിഹിനി അള്ളാഹുവിലേക്ക് മാത്രം ഞാൻ അവലാദിപ്പെടുകയാണെന്ന് പറയാൻ കഴിയുന്ന ഒരു മനസ്സ് ദറകകളിലേക്കല്ല അവിടുത്തെ മഷായിഹുമാരിലേക്കല്ല അവിടെ കിടക്കുന്ന പുണ്യപുരുഷന്മാരിലേക്കല്ല എൻ്റെ ജീവിതത്തെ ആ ജീവിതത്തിൻ്റെ സങ്കടങ്ങൾ മുഴുവൻ ഞാൻ ഇതാ റബിൻ്റെ മുമ്പിൽ ആവലാതിപ്പെടുകയാണ് ആ വാക്ക് ഇന്നമ അഷ്കു ബസിദിനകാലമാണല്ലോ മൗലൂദിലാണ് നമ്മൾ പലപ്പോഴും മൗലൂദിൽ പറയുന്നത് പോലെ മൗലൂദ് ഞാൻ മൗലൂദ് അല്ലോ എൻ്റെ വിഷയം ഞാൻ അതിലേക്ക് പോവല്ല സാന്ദർഭികമായി സൂചിപ്പിക്കണം അഷ്കു എന്ന വാക്ക് കണ്ടപ്പോൾ മങ്കൂസ് മൗലൂദാണ് അധികമായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ പാരായണം ചെയ്യാറുള്ള ഒരു മൗലൂദ് അതിൽ പറയും പാപങ്ങളുടെ വാഹനപ്പുറത്തേറി സഞ്ചരിക്കുന്ന പാപികളിൽ പാപിയാണ് ഞാൻ അതുകൊണ്ട് എൻ്റെ സയ്യിദായ സെയ്യദായബിയായ അള്ളാഹിബിന്റെ പ്രവാചകനുണ്ടല്ലോ ആ പ്രവാചകനോട് സയ്യിദി അല്ല വസ്സലാം ഇന്നമാ എന്റെ എല്ലാ ദുഃഖങ്ങളും എനിക്ക് സഹിക്കാൻ കഴിയാത്ത വിഷമമുണ്ട് പക്ഷേ ഞാൻ എന്റെ എല്ലാ വിഷമങ്ങളും സങ്കടങ്ങളും എന്റെ നാഥനായ റബ്ബിന്റെ മുമ്പിൽ മാത്രം സമർപ്പിക്കുകയാണ് എന്ന് പ്രിയമുള്ളവരെ മഹാനായ പ്രവാചകന്റെ പ്രതികരണം പരിശുദ്ധ കുറവാൻ ഉദ്ധരിക്കുമ്പോൾ നമ്മൾ അറിയണം അത് നമ്മുടെ ജീവിതത്തിൽ അനുഭവങ്ങൾക്ക് വെളിച്ചമായി തീരണം എന്ന കാര്യമാണ് ഒരു വാക്കുകൂടി ശ്രദ്ധിക്കുക ആ സന്ദർഭത്തിൽ മഹാനായ് അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മക്കളോട് പറയുകയാണ് പതിറ്റാണ്ടുകൾ മക്കളെ നഷ്ടപ്പെട്ടിട്ട് പതിറ്റാണ്ടുകൾക്ക് ശേഷം എന്ന് പറയുന്ന മകനെ നഷ്ടപ്പെട്ടിട്ട് പതിറ്റാണ്ടുകൾ കഴിഞ്ഞതിന് ശേഷം അപ്പോഴും അദ്ദേഹം ആ മക്കളോട് പറയുന്ന കാര്യങ്ങൾ അലീമുൽ അലീമും തമ്പുരാൻ തീർച്ചയായും നിങ്ങൾ എല്ലാവരെയും അഥവാ എൻ്റെ മക്കൾ എല്ലാവരെയും ചെന്നായി പിടിച്ച് ചത്തുപോയി എന്ന് നിങ്ങൾ പറഞ്ഞ യൂസുഫിനെ അടക്കം എൻ്റെ മുമ്പിൽ എല്ലാവരെയും ഹാജരാക്കിയേക്കാം എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു എന്ന് പറയാൻ മാത്രം അതാണ് പ്രത്യാശ ഈമാൻ നൽകുന്ന പ്രത്യാശ എന്ന് പറയുന്നത് ഈ സംഭവം കഴിഞ്ഞിട്ട് പതിറ്റാണ്ടുകൾ പിന്നിട്ടു ആ പതിറ്റാണ്ടുകൾ പിന്നിട്ട് ദുഃഖത്തിന്റെ സാഹചര്യത്തിലും മഹാനായ പ്രവാചകൻ പറയുന്നത് അള്ളാഹുറബുൽ അലീമും ഹക്കീമുമാണല്ലോ അവൻ തീർച്ചയായും എല്ലാവരെയും എൻ്റെ മുമ്പിൽ ഒരുമിപ്പിക്കും ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഈ പ്രത്യാശയാണ് ഈമാനിൻ്റെ ഏറ്റവും വലിയ ഒരു ഏറ്റവും വലിയ ഇഫക്റ്റ് എന്ന് പറയുന്നത് പ്രിയമുള്ളവരെ ആലോചിക്കണം അള്ളാഹു സുബാന ഈ ഇസ്ലാം എന്ന് പറയുന്ന ദീനിലൂടെ ലോകത്തിന് സമർപ്പിച്ച ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻസിൽ ഒന്ന് അഥവാ മഹാന്മാരായ ഉലമാവ് പറഞ്ഞു ആറ് സംഭാവനകളിലൊന്ന് യഥാർത്ഥത്തിൽ എല്ലാ മനുഷ്യർക്കും പകരുന്ന ഈ പ്രത്യാശയാണ് എന്നാണ് സർവശക്തനായ അള്ളാഹു ഒരുപക്ഷേ ഈ എല്ലാ മക്കളെയും നിങ്ങളെ എല്ലാവരെയും എൻ്റെ മുമ്പിൽ ഒരുമിപ്പിച്ചു കൂട്ടും ഒരുമിപ്പിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ പ്രത്യാശിക്കുന്നു എന്ന് മഹാനായ പ്രവാചകൻ പറഞ്ഞു നിങ്ങൾ അന്വേഷിക്കൂ നിങ്ങൾ പോകൂ യൂസുഫിനെയും അവന്റെ സഹോദരനെയും നിങ്ങൾ അന്വേഷിക്കൂ മനുഷ്യൻ വേദനയുടെ ദുഃഖത്തിന്റെ അനുഭവങ്ങളിൽ കിടന്ന് പിടയുമ്പോൾ അള്ളാഹു നിന്നുണ്ടാകുന്ന ഒരു മൃദുലമായ കാറ്റ് പോലെ നമ്മളെ സാന്ത്വനിപ്പിക്കുന്ന റബ്ബിന്റെ ഒരു കനിവുണ്ടല്ലോ റോഹുണ്ടല്ലോ ആ റൗഹിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടരുത് പോലെ അത് നഷ്ടപ്പെട്ടു ഇത് നഷ്ടപ്പെട്ടു അത് തകർക്കപ്പെട്ടു നീതി കിട്ടിയില്ല ഒരുപാട് ഒരുപാടൊരുപാട് വിഷയങ്ങളുണ്ട് നിങ്ങളുടെ മുമ്പിൽ ജീവിതത്തിൽ അതൊക്കെ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് പക്ഷേ ആ സന്ദർഭത്തിൽ പ്രവാചക വയോധികനായ മഹാനായ ഇഴക്കോപിനിയുടെ വാക്കുകൾ ലാ തോഹില്ല നിങ്ങൾ അള്ളാഹിവിന്റെ ഈ കനിവിനെ സംബന്ധിച്ച് ദൈവികമായ കരുണയെ സംബന്ധിച്ച് നിങ്ങൾ നിരാശപ്പെടാതെ അള്ളാഹിവിന്റെ ഈ കാരുണ്യത്തിൽ നിരാശപ്പെടുക എന്ന് പറയുന്നത് കാഫിരീങ്ങളുടെയും അടയാളമാണ് അപ്പോൾ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം നിരാശ നിഷിദ്ധമാണ് നിരാശ ഹറാമാണ് പ്രിയമുള്ളവരെ അത് കുഹുറിന്റെ സ്വഭാവമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായിട്ട് പറയുകയാണ് എന്ന് പറയുകയാണ് അതുകൊണ്ട് സൂചിപ്പിച്ചു വന്നതിൻ്റെ ചുരുക്കം അള്ളാഹിവിൻ്റെ അമ്പിയാക്കന്മാർ ഏറ്റവും വലിയ തീക്ഷണമായ വ്യക്തി ദുഃഖങ്ങളിൽ വീണുപോകുന്ന സന്ദർഭങ്ങളിൽ അവരുടെ നാവിൽ നിന്ന് അവരുടെ ജീവിതത്തിൽ നിന്നുണ്ടായ പ്രതികരണങ്ങൾ നമ്മൾ പഠിക്കണം ആ പ്രതികരണങ്ങളാണ് ഈമാനിൻ്റെയും സുബരന്റെയും പ്രതികരണം അഷ്റഫുൽ അഷ്റഫുൾക്കു സല്ലു അലഹി വസ്ലും ഞാൻ അതിലേക്കൊന്നും കടന്നു പോകുന്നില്ല ഏറ്റവും വലിയ വേദനകൾ അനുഭവിച്ച പ്രവാചകനാണ് എന്ന് നമുക്കറിയാം പിറന്നു വീഴുമ്പോൾ മുഖത്ത് നോക്കി ഉപ്പ എന്ന് വിളിക്കാൻ ഒരു ഉപ്പയെ അദ്ദേഹം കണ്ടിട്ടില്ല ആറാമത്തെ വയസ്സിൽ ഉമ്മയെ നഷ്ടപ്പെടുന്നു യത്തീമിൻ്റെ മേൽ എത്തീമീയത്ത് അനുഭവിച്ചുകൊണ്ട് പ്രവാചകൻ വളർന്നു വന്നു മഹതിയായ ആയിഷ ഉമ്മുൽ ഉൽ പറഞ്ഞിട്ടുണ്ട് മുഹമ്മദ് നബി കരീം പോലെ രോഗവേദന അനുഭവിച്ച മറ്റൊരാളെ ഞാൻ കണ്ടിട്ടില്ലെന്ന് സാക്ഷ്യം പറഞ്ഞത് ഉമ്മുൽ പ്രവാചകനോട് കൂടി ജീവിതം പങ്കിട്ട ആയിഷ ബീവിയാണെന്ന് നമ്മൾ ഓർക്കണം പ്രവാചകനോളം രോഗവേദന അനുഭവിച്ച ഒരാളെ ഞാൻ കണ്ടിട്ടില്ല രോഗഗ്രസ്തനായ നബി കരീം സല്ലാഹു അലഹി വസ്ല്ലമിനെ കാണാൻ സഹാബത്ത് വരുമ്പോൾ ചില ആളുകൾ പറയാറുണ്ടായിരുന്നു അള്ളാഹുവിൻ്റെ റസൂലെ താങ്കൾക്ക് കടുത്ത പനിയാണല്ലോ വലിയ വേദനയിലൂടെയാണല്ലോ താങ്കൾ കടന്നു പോകുന്നത് ഒരുപക്ഷെ താങ്കൾക്ക് ഇരട്ടി പ്രതിഫലം നൽകാനായിരിക്കാം അള്ളാഹു അങ്ങനെ ചെയ്യുന്നത് അബ്ദുള്ള പ്രവാചകന് രോഗക്കിടക്കയിൽ സന്ദർശിക്കുമ്പോൾ പറഞ്ഞ വാക്കുകളാണ് റസൂലല്ലാ പറഞ്ഞു അതെ അങ്ങനെ തന്നെയാണ് മാമിൻ യുസീബുഹു അദൻ ഇല്ലാ അൻഹു ഖതായാഹു കമാ സുബ്ഹാനല്ലാഹ് ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തുകയാണ് മരം ഇലപൊഴിക്കുന്നത് പോലെ മരം ഇലപൊഴിക്കുന്നത് പോലെ ഒരു സത്യവിശ്വാസിക്ക് ഒരു പ്രയാസം വരുമ്പോൾ അതവന്റെ ജീവിതത്തിൽ നിന്ന് പാപങ്ങളുടെ ഇലകൊഴിച്ചുകളയുമെന്ന് രോഗക്കിടക്കയിൽ കിടന്നുകൊണ്ട് റസൂൽ അലഹി വസ്ല്ലം എങ്ങനെയാണ് തീവ്രമായ രോഗവേദനകൾ നേരിടേണ്ടതെന്ന് പഠിപ്പിക്കുകയായിരുന്നു പ്രിയമുള്ളവരെ വളരെ ഗൗരവമുള്ള വിഷയമാണ് അതുകൊണ്ട് ദുഃഖങ്ങളും ദുരിതങ്ങളും വരുമ്പോൾ അതിന് ഈ മാൻ കൊണ്ടും സൊബറുകൊണ്ടും നല്ല താക്കത്തുള്ള ഈമാൻ കൊണ്ട് നേരിടാൻ തക്ക തൗഫീഖ് തന്ന അള്ളാഹു റബുൽ നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാക്കും